എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഠനമികവ് രേഖയിലെ ഗണിതത്തിലെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റ് നാലക്ക സംഖ്യകൾക്കൊപ്പം എന്നതിലെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം പ്രവർത്തനക്കാർ ഒന്ന് ഈ പ്രവർത്തനക്കാർ ഒന്നില് നമുക്ക് ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ചെറുത് വലുത് എന്നുള്ള പ്രവർത്തനമാണ് ഇവിടെ നമുക്ക് ഒരു പട്ടിക തന്നിട്ടുണ്ട് അല്ലേ അതിൽ പട്ടിക ഒന്ന് പട്ടിക രണ്ട് നിങ്ങൾ രണ്ടായി രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ പട്ടിക നോക്കാം സംഖ്യ അക്കങ്ങളുടെ എണ്ണം ആദ്യം നൽകിയിട്ടുള്ള സംഖ്യ ഒന്നാണ് അതിൽ ഉള്ള അക്കങ്ങളുടെ എണ്ണം ഒന്ന് തന്നെയാണ് അടുത്ത സംഖ്യ പത്താണ് അവിടെയുള്ള പത്തിലുള്ള അക്കങ്ങളുടെ എണ്ണം രണ്ടാണ് അടുത്ത സംഖ്യ ആണ് ഇവിടെ നൂറിലുള്ള അക്കങ്ങളുടെ എണ്ണമാണ് നമ്മൾ ഈ ഒഴിഞ്ഞ പെട്ടിയിൽ എഴുതേണ്ടത് അതിനുശേഷം നമുക്ക് പട്ടിക രണ്ട് പരിശോധിക്കാം പട്ടിക രണ്ടില് പട്ടി ഒന്ന് പോലെ തന്നെയാണ് ആദ്യമുള്ളത് സംഖ്യ പിന്നെയുള്ളത് അക്കങ്ങളുടെ എണ്ണം ആദ്യമുള്ള സംഖ്യ ഒൻപത് ആണ് അതിലുള്ള അക്കങ്ങളുടെ എണ്ണം ഒന്ന് തന്നെയാണ് അടുത്ത സംഖ്യ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപതിലുള്ള അക്കങ്ങളുടെ എണ്ണം രണ്ട് ആണ് അതിൽ താഴെയുള്ള സ്ഥലം ഇവിടെ ഒന്നും തന്നിട്ടില്ല ഇവിടെ നമുക്ക് ഒരു ഒഴിഞ്ഞ പെട്ടിയും തന്നിട്ടുണ്ട് അപ്പൊ ഈ ഒൻപത് തൊണ്ണൂറ്റിയൊൻപത് അതിനുശേഷം വരുന്ന സംഖ്യ നമ്മൾ ഇവിടെ എഴുതി ചേർക്കുകയാണ് വേണ്ടത് ഇതൊരു പ്രത്യേക പാറ്റേണിലാണ് വരുന്നത് അത് മനസ്സിലാക്കുക ആ പാറ്റേണിൽ വരുന്ന അടുത്ത സംഖ്യ ഈ ഒഴിഞ്ഞ ഭാഗത്ത് രേഖപ്പെടുത്തുക ആ സംഖ്യയിൽ വരുന്ന അക്കങ്ങളുടെ എണ്ണം ഈ ഒഴിഞ്ഞ ചതുരത്തിൽ രേഖപ്പെടുത്തുക അതിനുശേഷം നമുക്ക് താഴെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം ഈ പട്ടിക പൂർത്തിയാക്കിയതിനു ശേഷം നമുക്ക് താഴെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം അതിൽ ആദ്യമായി വരുന്ന പ്രവർത്തനം നാലക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ അപ്പോൾ നാലക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നാലക്ക സംഖ്യകൾക്കൊപ്പം എന്ന പാഠത്തിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ് നാലക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഇവിടെ രേഖപ്പെടുത്തുക അതിനുശേഷം നാലക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന ചോദ്യമാണ് അതിൻ്റെ ഉത്തരം അതിന് നേരക്കുള്ള ഒഴിഞ്ഞ പെട്ടിയിൽ രേഖപ്പെടുത്തുക അടുത്തതായി മൂന്നക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയും നാലക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള ബന്ധം എന്ത് അത് നമ്മൾ ഇവിടെയാണ് എഴുതേണ്ടത് ചിലപ്പോൾ കുറച്ചധികം സ്ഥലം വേണ്ടി വരും അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നീട്ടി എഴുതാം ചോദ്യം ഒന്നുകൂടി വായിക്കാം മൂന്നക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയും നാലക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള ബന്ധം എന്ത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് മൂന്നക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കണം മൂന്നക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കുക പിന്നെന്ത് വേണം നാലക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കുക ഇത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം കിട്ടും അപ്പോൾ അത് ആ ബന്ധം എന്താണ് എന്നുള്ളത് നമ്മൾ അതിനു നേരെയുള്ള ആ കോളത്തിൽ എഴുതുക ചിലപ്പോൾ നമുക്ക് സ്ഥലം അധികം വേണമെങ്കിൽ പുറത്തേക്കും എഴുതാം ഇനി ഇവിടെ തത്ത പറയുന്നത് എന്താണ് പട്ടിക രണ്ടിലെ സംഖ്യകളുടെ പ്രത്യേകത എന്ത് അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം പട്ടിക രണ്ട് പരിശോധിക്കണം അല്ലേ പട്ടിക രണ്ട് പരിശോധിക്കുക അതിലുള്ള സംഖ്യകളുടെ പ്രത്യേകതകൾ അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണ് ഒൻപത് ഉണ്ട് തൊണ്ണൂറ്റി ഒൻപത് ഉണ്ട് അതിന് ശേഷമുള്ള ഒരു സംഖ്യ നമ്മൾ ഇവിടെ എഴുതേണ്ടതുണ്ട് അതുകൂടി എഴുതിയതിന് ശേഷം ഈ പട്ടികയിലെ സംഖ്യകൾ തമ്മിലുള്ള പ്രത്യേകത കണ്ടുപിടിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക പട്ടിക രണ്ടിലുള്ള സംഖ്യകളുടെ പ്രത്യേകതകളാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ആ പ്രത്യേകത കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രത്യേകത താഴെ നൽകിയിട്ടുള്ള ഈ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് പ്രവർത്തനം പഠന പ്രവർത്തന കാർഡ് ഒന്നില് ഇത്രയുമാണ് പ്രവർത്തനങ്ങൾ ഉള്ളത്